കുവൈറ്റിൽ പുതുതായി 616 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 590 ആയി. അതേസമയം കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിരവധി ജീവനക്കാർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രത്യേക സംഘം നടത്തിയ റാൻഡം പരിശോധനയിലാണ് 6% പേരിൽ രോഗബാധ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4622 സാമ്പിളുകളാണ് ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തിയത്. ഇതിൽ 616 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 720509 പേരെ വൈറസ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഇതിൽ 1,01,299 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പുതുതായി 729 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം 92,341 ആയി. പുതുതായി വൈറസ് സ്ഥിരീകരിച്ചവരിൽ അധികവും 171 കേസുകളുമായി അഹമ്മദിയിൽ നിന്നുമാണ്. ആരോഗ്യ മേഖല തിരിച്ച് ഹവലിൽ നിന്ന് 152 പേർക്കും ക്യാപിറ്റൽ ഗവൺട്രേറ്റിൽ നിന്ന് 107 പേർക്കും ജഹറയിൽ നിന്നും 95 പേർക്കും ഫർവാനിയിൽ നിന്നും 91 പേരിലുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കൊറോണ ബാധയേറ്റ് ചികിത്സയിലായിരുന്ന 2 പേർ കൂടി ഇന്ന് മരിച്ചതോടെ കുവൈറ്റിലെ ആകെ കൊറോണ മരണസംഖ്യ 590 ആയി. ചികിത്സയിൽ തുടരുന്ന 8368 പേരിൽ 101 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം നടത്തിയ റാൻഡം കൊറോണ ടെസ്റ്റിൽ നിരവധി ജീവനക്കാരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 ക്യാമ്പസുകളിലുമായി 882 പേരെ സ്വാബ് പരിശോധന നടത്തിയതിൽ 52 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സബാ അൽസാലം, കാൽദിയ, ഷുവൈക്, ജാബ്രിയ എന്നീ ക്യാമ്പസുകളിലാണ് പരിശോധന നടന്നത്. രോഗം കണ്ടെത്തിയവരിൽ ഭൂരിഭാഗം പേരിലും ലക്ഷണങ്ങളൊന്നുമില്ലാതിരുന്നതായാണ് റിപ്പോർട്ട്. ജനം, കുവൈറ്റ്.